അബ്ദുൽ വഹാബ് അടിപൊളി കോമഡിയാണ്. വഹാബ് രാജ്യസഭയിൽ നടത്തിയ പരാമർശത്തെ ബാക്കിയുള്ള എല്ലാവരും കൂടി പുള്ളി ഒരു കോമഡി പറഞ്ഞതാണ്. ആ കോമഡിയെ എല്ലാവരും കൂടി എടുത്ത് വേറൊരു രീതിയിൽ വളച്ചൊടിച്ച് പുള്ളി ആകെ പൊല്ലാപ്പിലാക്കി ഒടുവിൽ മാപ്പ് വരെ പറയേണ്ടി വന്നു. അദ്ദേഹം പറയുന്നത് ഈ വി മുരളീധരനെയും രാജീവ് ചന്ദ്രശേഖരനെയും പുകഴ്ത്തിയതല്ല, അല്ല ഈ സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞതാണ്, കോമഡി പറഞ്ഞതാണ്, തമാശ രീതിയിൽ. അതായത് നമ്മുടെ നാടൻ ഭാഷയിൽ ഒന്ന് ആക്കി പറഞ്ഞതാണ്. പക്ഷേ അത് മാധ്യമങ്ങൾ എല്ലാവരും കൂടി എടുത്ത് മുരളീധരനെ പുകഴ്ത്തി എന്ന് പറഞ്ഞ് ആകെ വിഷയമാക്കി എന്നുള്ളതാണ് അബ്ദുൽ വഹാബ് പറയുന്നത്. എന്തായാലും അബ്ദുൽ വഹാബ് ഈ വിശദീകരണം നൽകുന്നതിന് മുമ്പേ അദ്ദേഹം മാപ്പ് പറഞ്ഞു ലീഗ് നേതൃത്വത്തോട്. ലീഗ് നേതൃത്വം അത് പരസ്യമായി പറയുകയും ചെയ്തു. നമ്മള് കഴിഞ്ഞ രണ്ട് വീഡിയോകളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് വീഡിയോകളിലും പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, അബ്ദുൽ വഹാബ് ലീഗിന്റെ ലേബലിൽ ഇരുന്ന് അത് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള കാര്യം. തമാശയായിട്ടാണെങ്കിലും അല്ലെങ്കിലും അല്ല, അത് തമാശ തമാശ അല്ല, തമാശ അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം വേറെ രീതിയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന രീതിയൊക്കെ കാണുമ്പോൾ നമ്മൾ ഈ അത്തരത്തിൽ ഈ ട്രോളുന്ന രീതിയിൽ പറയുന്നതിനും അത് പ്രസന്റ് ചെയ്യുന്നതിനും ഒക്കെ ഒരു ശൈലിയുണ്ടല്ലോ. അല്ലെങ്കിൽ അദ്ദേഹം പറ്റാത്ത പണിക്ക് പോകരുത്, ഇങ്ങനെ ട്രോളാനാണ് പോയതെങ്കിൽ ഞാൻ ട്രോളുകയാണ് എന്ന് ആദ്യം പറയണം. എന്നിട്ട് ഞാൻ വി മുരളീധരനെയും രാജീവ് ചന്ദ്രശേഖരനെയും തേച്ചൊട്ടിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് പറയണമായിരുന്നു. അതല്ലാതെ അദ്ദേഹം ഇത്ര ഒരു പരാമർശം നടത്തി. കോൺഗ്രസിനകത്തുനിന്നും വലിയ പ്രശ്നമുണ്ടായി. കെ മുരളീധരൻ അന്നേരം തന്നെ പറഞ്ഞു, അത് കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, പിന്നെ കെ സുധാകരൻ പറഞ്ഞു, ഇവരെല്ലാരും. അത് കാരണം അതൊന്നും വലുതായിട്ട് പുറത്തോട്ട് വന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ അവരെല്ലാം ലീഗ് നേതൃത്വത്തോട് വളരെ ശക്തമായിട്ടാണ്. ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ കോൺഗ്രസ് ഒരു സംഘപരിവാർ രീതിയിലേക്ക് സുധാകരന്റെ നേതൃത്വത്തിൽ പോകുന്നു എന്ന് സംശയം പറഞ്ഞുകൊണ്ടിരുന്നതാണ് ലീഗിന് ആക്ഷേപം കൊണ്ട് ലീഗ് അതിനെതിരെ ശക്തമായ നിലപാടെടുത്തതാണ്. അപ്പോ തിരിച്ച് ഒരു സംഗതി കിട്ടുമ്പോ അതിനെ അവരും ഉപയോഗിക്കും. അല്ല, അതൊരു അതൊരു രാഷ്ട്രീയമാണ്. അപ്പൊ ലീഗിനോട് അത് ലീഗ് എപ്പോഴും സമ്മർദ്ദ ശക്തിയാവുന്നു എന്ന് പറയുന്നിടത്ത് അവരല്ല, അവരെ തിരുത്തിക്കാനും കോൺഗ്രസിന് കഴിയുമെന്നുള്ള ഒരു സന്ദേശം കൂടി അവർ അതിനകത്ത് ഉപയോഗിച്ചു. അല്ല, എന്ത് അതിപ്പോ കോൺഗ്രസ് പറഞ്ഞാലും ഇല്ലെങ്കിലും ലീഗ് നേതൃത്വത്തിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ആശയ്ക്ക് പോലും അങ്ങനെ പറയാൻ പാടില്ല. അവരത് ചൂണ്ടിക്കാണിച്ചു. അത് അവര് കൃത്യമായി അവരുടെ റോൾ, അത് പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടി സാധിക്കലി തങ്ങളും അവർ കൃത്യമായി തന്നെ അവരുടെ റോൾ അവര് നിർവഹിച്ചു. ഈ അവര് ഈ ഒന്ന് ഓർക്കണം, വഹാബാണ് ലീഗിലെ വലിയ പണച്ചാക്കാണ്, വ്യവസായിയാണ്. പണച്ചാക്കെന്ന് മാത്രമല്ല, സമസ്തയുടെ അദ്ദേഹത്തിനുണ്ട്. അതെ, അങ്ങനെയല്ല, ലീഗിന്റെ ഒരു ഫണ്ട് റൈസർ, ലീഗിന്റെ ഒരു എന്താണ് ആത്മീയ ലെവലിൽ നിൽക്കുന്ന ഒരു സംഘടനയുടെ പിൻബലമുള്ളയാൾ, അതെല്ലാ ഘടകങ്ങളും ഉണ്ട്. അത്തരം ഘടകങ്ങളെല്ലാം നിൽക്കുന്ന ഒരാളിനോട് വിശദീകരണം ചോദിക്കുക, അദ്ദേഹത്തെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുക, ഈ കാര്യങ്ങളെല്ലാം എല്ലാവരെയും അറിയിക്കുക. ലീഗ് അത് ചെയ്തു. അത് ഏറ്റവും ഏറ്റവും മാന്യമായ കാര്യം അതാണ്. ഇപ്പോ വഹാബിനോട് വിശദീകരണം ചോദിച്ചതും അവർ നാട്ടുകാരെ അറിയിച്ചു. നമ്മൾ അത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, അദ്ദേഹം മാപ്പ് പറഞ്ഞു എന്നുള്ള കാര്യവും പുറത്തു പറഞ്ഞു. അവര് പൊതുസമൂഹത്തെ അത്രത്തോളം അവര് പൊതുസമൂഹത്തെ വിശ്വാസത്തിലെടുത്തു എന്നുള്ളതാണ്. അല്ല, ഈ മാപ്പ് പറഞ്ഞു എന്നുള്ളത് ക്ഷീണമായി എന്നുള്ളത് കൊണ്ടാണ് വഹാബ് വൈകുന്നേരം ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടി ആ വിശദീകരണം. ഞാൻ ട്രോളാൻ നോക്കി തമാശ പറഞ്ഞതാണ്. പക്ഷെ തമാശക്ക് പറയാനുള്ള ഒരു വ്യക്തി അല്ല ഈ വി മുരളീധരൻ. അതാണ് നമ്മള് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. തമാശക്ക് പോലും ആ പേര് കേരളത്തിനോട് ചേർത്ത് വയ്ക്കാൻ പറ്റാത്ത ഒരാളാണ് അദ്ദേഹത്തിന്. ഇനി എന്ത് തോന്നിയാലും, അദ്ദേഹത്തിന്റെ അനുകൂലികൾക്ക് ഇനി എന്ത് തോന്നിയാലും അതാണ് പച്ചയായ യാഥാർത്ഥ്യം. അദ്ദേഹത്തിന്റെ അനുകൂലികൾ എന്ന് പറയുന്നത് കേരള ബി ജെ പിയിലെ 90% അദ്ദേഹത്തിന്റെ അനുകൂലികളല്ല, എതിരാണ്. അതാണ് 95% എതിരാണ്. അതാണ് ഏറ്റവും വലിയ തമാശ. ഏറ്റവും വലിയ തമാശ വേറെ ഒന്നുണ്ട്. നേരത്തെ അദ്ദേഹം കൊണ്ടുവന്ന് പ്രസിഡന്റ് ആക്കിയ സുരേന്ദ്രൻ പോലും ഇപ്പൊ അദ്ദേഹത്തിന് എതിരായി. അല്ല, പാർട്ടിക്ക് ഒന്നുകിൽ പാർട്ടിക്ക് ഗുണം വേണം, അല്ലെങ്കിൽ നാടിന് അല്ലാതെ ഗുണം വേണം. ഇത് വ്യക്തിപരമായി മാത്രം, വ്യക്തിപരമായി മാത്രമാണ് അദ്ദേഹം കാര്യങ്ങൾ കാണുന്നത് എന്നുള്ളത്. അദ്ദേഹം ഈ തിരുവനന്തപുരത്തൊക്കെ പരിപാടിയിൽ പങ്കെടുക്കാൻ വരുമ്പോൾ പോലും പലപ്പോഴും അദ്ദേഹത്തിന് താല്പര്യമുള്ള ആളുകൾ വിളിക്കുന്ന പരിപാടികളിൽ മാത്രം, അതായത് പാർട്ടിയുടെ പോലും ചില നിർദ്ദേശങ്ങളെ അദ്ദേഹം അവഗണിക്കുന്നു എന്നുള്ളതാണ്. പാർട്ടിക്ക് സ്വാധീനമുള്ള ചില ഇടങ്ങളിൽ ചെല്ലാനൊക്കെ പറയുമ്പോൾ അത് മറ്റേ ആളിന്റെ നേതൃത്വത്തിലുള്ളതാണ്. അങ്ങനെ ഭയങ്കരമായി ഈ വിഭാഗീയത ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരാൾ, അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഉള്ളിലാണെങ്കിലും വേണ്ടിയില്ലായിരുന്നു, അത് പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ് വി മുരളീധരൻ. നാടിനും ഗുണമില്ല, നാട്ടുകാർക്കും ഗുണമില്ല, പാർട്ടിക്കും ഗുണമില്ല എന്നുള്ള തരത്തിൽ സാധാരണ പാർട്ടി പ്രവർത്തകരൊക്കെ, അവരൊക്കെ ഒരു മന്ത്രി കിട്ടുമ്പോൾ പ്രത്യേകിച്ച് വി മുരളീധരന്, നമ്മള് ഈ ഇപ്പോ വി മുരളീധരൻ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും
വി മുരളീധരനും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൽ ഇപ്പോഴുള്ള ആളുകളുമായുള്ള ബന്ധം വലുതാണ്. കാരണം അദ്ദേഹം എ ബി വി പി കാരനായിരുന്ന ഘട്ടത്തിൽ അന്ന് എ ബി വി പിയുടെ ദേശീയ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആളുകളാണ് ഇപ്പോ അടക്കമുള്ള ആളുകൾ പാർട്ടിയുടെ എല്ലാവരും ആ ടീം ഈ തലമുറ എന്ന് പറയുന്നത് വി മുരളീധരന്റെ ഈ സംഘടനാ കാലത്തുള്ള തലമുറയാണ്. അദ്ദേഹം ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഘട്ടത്തിലൊക്കെ നല്ല അടുപ്പമുള്ള ആളുകളാണ്. അത്തരം ആളുകളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ നാടിന് വേണ്ടി ചെയ്യിപ്പിക്കാൻ കഴിയുന്നതാണ്. പിന്നെ ഈ ഇത്തിരിയെങ്കിലും ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ കുറെ പദ്ധതികൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഒരു മണ്ഡലം ഞെട്ടിക്കല്ലേ, ഒരു മണ്ഡലം കേന്ദ്രീകരിച്ചിട്ട് പുള്ളിക്ക് ഇവിടെ നിന്ന് ഒന്നുകിലും രാജേട്ടൻ മത്സരിച്ചതുപോലെ ഒരു മണ്ഡലം കേന്ദ്രീകരിച്ച പുള്ളി പ്രവർത്തിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഉറപ്പായിട്ട് അടുത്ത നിയമസഭയിൽ കയറി വരാമായിരുന്നു. അല്ല, അതിനുള്ള തെളിവുകൾ കൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു അദ്ദേഹം. പക്ഷേ ഈ പറയുന്നത് പോലെ ആ മന്ത്രി പദവി എന്ന് പറയുന്ന സാധനത്തെ അങ്ങ് ആസ്വദിച്ചു പോവുക, ആലങ്കാരിക. അതെ, അത്ര ആ നിലയിൽ ഞാനൊരു മന്ത്രിയാണ്, പിന്നെ മന്ത്രി എന്നുള്ള നിലയിൽ എന്റെ മുമ്പ് എപ്പോഴും മാധ്യമങ്ങൾ മൈക്ക് കൊണ്ടുവന്ന് നീട്ടിത്തരും, അപ്പോൾ എനിക്ക് തോന്നുന്നതൊക്കെ പറയാം, അതൊരു വാർത്തയാവും. ഇപ്പോൾ ഈ നാടിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അത് നമ്മുടെ മാധ്യമങ്ങളുടെ വേറൊരു പ്രശ്നം. ഇപ്പൊ നല്ല കാര്യങ്ങൾ വരുമ്പോൾ അതൊന്നും വാർത്തയാവില്ലല്ലോ. സ്വാഭാവികമായി ഇത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ വരുമ്പോൾ പിണറായി നാല് പറയുന്നു, അല്ലെങ്കിൽ സംസ്ഥാനത്തിനെതിരെ പറയുന്നു, അപ്പോൾ കേമത്തരം തലക്കെട്ടുള്ള വാർത്ത. ആ നിലയിൽ വഹാബെന്നും ആ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരാളിനെ തമാശയ്ക്ക് പോലും ട്രോളിന്റെ രൂപത്തിൽ പോലും പറയാൻ പാടില്ലായിരുന്നു രാജ്യസഭ പോലുള്ള ഒരു വേദിയിൽ. പേര് പോലും ഉച്ചരിക്കാത്ത, ഉച്ചരിക്കാൻ പാടില്ലാത്ത ആളുകളാണ് പ്രത്യേകിച്ച് ലീഗിന്റെ പ്രതിനിധി. അത് അവിടെയാണ് നമ്മൾ കാണേണ്ടത്.